നമസ്കാരം. കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്തയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. അതായത് മഴക്കെടുതിയിൽ രാജ്യതലസ്ഥാനം എന്ന തലക്കെട്ടോടുകൂടിയാണ് മിക്ക പത്രങ്ങളിലും അത് വന്നത്. ഡൽഹിയിൽ മഴ, ശശി തരൂരിൻ്റെ വീട്ടിൽ വെള്ളം കയറി, അതുപോലെ തരൂരിന് ലോക്സഭാ ചടങ്ങുകളിലേക്ക് പോകാനായിട്ടും സാധിക്കുന്നില്ല. വെള്ളം കൊണ്ട് റോഡും മുറ്റവും ഒക്കെ നിറഞ്ഞു കിടക്കുകയാണ്. പോകണമെന്നുണ്ടെങ്കിൽ വള്ളം വേണം. അത് ലോക്സഭാ ചടങ്ങിൽ ഒരു MP എത്തേണ്ടത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഒരു വിശ്വപൗരനായിരിക്കുന്ന ഒരു ഡൽഹി നായരാണ് തരൂര്. നല്ല ഒന്നാന്തരം ചെവിയിൽ പൂടയുള്ള നായരെന്നാണ് പെരുന്നയിലെ പോപ്പ് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നായരെ ഒരു ദിവസം സഭയിൽ കണ്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തീരാ നഷ്ടമായി തീരും. അപ്പോൾ പക്ഷെ മഴയ്ക്കറിയത്തില്ലല്ലോ നായരാണോ പിന്നെ വെള്ളാപ്പള്ളിയുടെ ആളാണോ അതോ പിന്നെ ലീഗിൻ്റെ ആളാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്തായാലും തരൂരിന് പോകാൻ കഴിഞ്ഞില്ല. ഡൽഹി, നോയിഡ, ഗുരുഗ്രാം മേഖലകളിൽ കനത്ത മഴ പെയ്യുകയാണ്. മഴ നാശം വിതച്ച പ്രഭാതത്തിലേക്കാണ് ഡൽഹി ഉണർന്നത് തന്നെ. അപ്പോൾ തരൂർ MPയുടെ ഡൽഹിയിലെ വസതിക്ക് സമീപമുണ്ടായ വെള്ളക്കെട്ട് ചിത്രം സഹിതമാണ് പത്രം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓർമ്മ വരുന്ന കാര്യം, ഈ വേനലെല്ലാം കഴിഞ്ഞിട്ട് കാലവർഷം ആരംഭിച്ചപ്പോൾ തിരുവനന്തപുരം നഗരം മുഴുവൻ മുങ്ങിക്കിടന്നു. സാധാരണ ജനത്തിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല, അവന് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല, അവൻ്റെ കുടുംബം പട്ടിണിയാണ്. തരൂര് പാർലമെൻറ്റിൽ പോയില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത്രയും കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് അവിടെ പോയിരുന്നിട്ട് തിരുവനന്തപുരത്തിന് എന്ത് പുണ്ണാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ തരൂരിന്? ഇക്കുറി തിരുവനന്തപുരത്തുകാർ തോൽപ്പിക്കുമെന്നാണ് കരുതിയത്. 16,000 വോട്ടിന് മാത്രം ഒന്ന് കഷ്ടിച്ച് വിജയിച്ചു പോയി. രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയമാണ് തിരുവനന്തപുരത്തുകാർ കണ്ടിരുന്നത്. പക്ഷെ തീരദേശത്ത് കുറച്ച് ഈ തരൂരിൻ അനുകൂലികൾ അവിടെ ഒരു വിജയം ഉണ്ടാക്കിയെടുത്തു, അങ്ങനെ കയറിപ്പോയതാണ്. ഇനി ഒരിക്കലും തിരുവനന്തപുരത്തേക്ക് തരൂര് തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല എന്നുള്ള ഉറപ്പാണ്. ഈ വേനൽ കഴിഞ്ഞങ്ങോട്ടുണ്ടായ മഴയിൽ നഗരം മുഴുവൻ വെള്ളക്കെട്ടായിരുന്നു. പിന്നെ സാധാരണ ഒരുവന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് KSRTC സ്റ്റാൻഡിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ വള്ളം വേണം, അല്ലെങ്കിൽ വസ്ത്രങ്ങളെല്ലാം ചരച്ച് കയറ്റി വേണം പോകേണ്ടി വരിക. നമ്മുടെ നമ്പ്യാരി പറഞ്ഞ പോലെ വസ്ത്രങ്ങളെല്ലാം ചരച്ച് കയറ്റിക്കൊണ്ട് എന്നുള്ള അവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായിട്ട്. എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ ഈ തരൂരിന്? ഇടയ്ക്ക് തിരുവനന്തപുരത്ത് വരും ചില പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ വേഷം കാണിക്കാൻ വേണ്ടി. ഈ സെൻട്രൽ ട്രാവൻകൂറിൽ ഈ എടുപ്പ് കുതിരയില്ലേ, പിന്നെ കെട്ടിയെടുത്തുകൊണ്ട് വരുന്ന കുതിരയെപ്പോലെ കുറെ കതർദാരികൾ, പൊങ്ങന്മാർ, കോൺഗ്രസ് പുങ്കവന്മാരില്ലേ, ഉണ്ണാക്കന്മാർ, അവർ പൊക്കിയെടുത്തുകൊണ്ട് ഇങ്ങനെ വരും. അങ്ങനെ ഒരു കെട്ടുകാഴ്ച പോകുന്ന പോലെ കാണാം. അതാണ് നമ്മൾ കഴിഞ്ഞ 15 വർഷമായിട്ട് തിരുവനന്തപുരത്തുകാർ കണ്ടത്. തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു പുണ്ണാക്കും ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത ഒരു തിരുവനന്തപുരത്തുകാരുടെ വോട്ട് വാങ്ങിച്ച് പാർലമെൻറ്റിൽ പോയി വിശ്വപൗരനാണ്, ലോകനായരാണ് എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുക മാത്രമാണ് ചെയ്യുന്നത്. നാണമുണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്നിട്ട് സ്വന്തം വീടിൻ്റെ മുമ്പിൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ലെന്നും പറഞ്ഞ് ഫോട്ടോയൊക്കെ മാധ്യമങ്ങളെ കൊണ്ട് എടുപ്പിച്ച് പത്രങ്ങളിലും ടെലിവിഷനിലും ഒക്കെ കൊടുപ്പിക്കുന്ന ഒരു പുങ്കവൻ മാത്രമാണ് ഈ തരൂര്. അല്ലാതെ ഇവിടുത്തെ തിരുവനന്തപുരത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലൊന്നും തന്നെ സജീവമായി ഇടപെടാതെ യാതൊരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടാക്കാതെ വെറും ബാഹ്യ മോഡിയിലൂടെ ആദ്യകാലങ്ങളിലൊക്കെ ഈ പിന്നെ കോൺഗ്രസ്സുകാർ തന്നെ വിചാരിച്ചതാണ് ഈ പുങ്കവനെ അങ്ങ് തോൽപ്പിക്കണമെന്ന്. പക്ഷേ ഈ കുറച്ച് പിന്നെ ഈ ഒരു ഹൈ ക്ലാസ് പിന്നെ വിഭാഗത്തിൻ്റെ വോട്ട് മാത്രം നേടിയാണ് തരൂര് ജയിച്ചത്. പിന്നെ തീരദേശത്തുള്ള ആൾക്കാരെയും അവരെയൊക്കെ പല രീതിയിലും പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെയൊക്കെ വേണ്ട തരത്തിൽ ഒരു ബ്രെയിൻ വാഷ് നടത്താൻ BJP ഇക്കുറി സാധിച്ചു.
അതുകൊണ്ടാണ് വെറും 16,000 വോട്ടിൽ ഒതുങ്ങിയത്. പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇത് ലാസ്റ്റ് തവണയാണ് മത്സരിക്കുന്നതെന്ന്. ഇനി ഒരു തവണ പോലും തിരുവനന്തപുരത്തുകാർ ഇവിടെ കാലുകൂത്താൻ അനുവദിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണമെന്നുമില്ല. എന്നിട്ട് ഒരു ചെറുമഴയിൽ അല്പം വെള്ളം കൊണ്ട് നിറഞ്ഞ സമയത്തേക്ക് ഡൽഹിയിൽ തനിക്ക് പാർലമെൻറ്റിൽ പോകാൻ കഴിഞ്ഞില്ല, പാർലമെൻറ്റിൽ പോയില്ലെന്ന് വിചാരിച്ച് ഇവിടെ എന്തെങ്കിലും ആകാശം ഇടിഞ്ഞ് വീഴുമോ, തരൂർ ചെന്നില്ല എന്ന് വിചാരിച്ച്. ഇവിടെ സാധാരണക്കാരനായിരുന്നു, അവൻ ഇറങ്ങി നടക്കാനായിട്ട് സാധിക്കുന്നില്ല, ഇറങ്ങിയല്ല അവൻ പോയി ജോലി ചെയ്ത് അവൻ്റെ കുടുംബം പുലർത്താനായിട്ട് പോലും സാധിക്കാത്ത തരത്തിൽ തിരുവനന്തപുരം നഗരം മുഴുവൻ വെള്ളക്കെട്ട് കൊണ്ട് നിറഞ്ഞു നിന്നപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി സാധിക്കാതെ പോയ ഒരു എം പിയാണ് തരൂർ. ജയിച്ച ആദ്യ തവണ 2009 ജയിച്ച ഉടനെ എന്താണ് പറഞ്ഞ്, തിരുവനന്തപുരത്തെ അങ്ങ് ബാഴ്സലോണയാക്കുമെന്ന് പറയാൻ നാണമുണ്ടായിരുന്നു. എവിടെ ഈ തരൂരിനെ താങ്ങി നടക്കുന്ന ഈ കോൺഗ്രസ് ഉണ്ണാക്കന്മാർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ബാഴ്സലോണ തിരുവനന്തപുരത്തെ കണ്ടുപിടിക്കുകയാണോ എന്നാണ് സംശയം. എന്തായാലും യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരു എം പിയും കുറെ താങ്ങി നടക്കുന്ന കോൺഗ്രസ് ഉണ്ണാക്കന്മാരുമാണ്. എന്തായാലും ഇത് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാനായിട്ട് തരൂരിന് കഴിയില്ലെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നരേന്ദ്രമോദി സർക്കാർ ഈ ഉടൻ തന്നെയാണ് 250 കോടി രൂപ രാജീവ് ചന്ദ്രശേഖർ വഴി ഇത് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരെ അടുത്ത ഒരു 5 വർഷത്തേക്ക് തിരുവനന്തപുരത്തെ കാര്യങ്ങൾ നോക്കി നടത്താനായിട്ട് ഇവിടെയുണ്ട്. താങ്കൾ ഡൽഹി നായർ, ആ ലോകപൗരൻ, ഡൽഹിയിൽ തന്നെ അങ്ങ് സുഖമായിട്ട് വസിച്ചാലും എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. ദേവി ഇത് തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തിനെ ബുദ്ധിമുട്ടിക്കരുത്.